എനിക്ക് എപ്പോഴും നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്കങ്ങനെ തോന്നി, ഇപ്പൊ നമ്മളെ പോലുള്ളവർ, നമ്മൾ ഒരു രീതിയിലുള്ള പ്രിവിലേജും ഇല്ല സാർ. നമ്മുടെ അച്ഛനും അമ്മയും സാധാ കൂലിപ്പണിക്കാരാണ്. ജാതിയിൽ പറയപ്പെടുന്ന രീതിയിലുള്ള പ്രിവിലേജ് ഇല്ല, സാമ്പത്തികപരമായിട്ട് ഒരു പ്രിവിലേജ് ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ തോറ്റു കഴിഞ്ഞാലും അവർ ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും. ബിന്ദുവിന്റെ ഫൗസി ടീച്ചർ ഇല്ലായിരുന്നു? ഫൗസി ടീച്ചർ ഉണ്ട്. ഫൗസി ടീച്ചറാണ് എന്റെ, ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നതില് എന്റെ ലൈഫിൽ പ്രധാനപ്പെട്ടുള്ള ഒരാളാണ് എന്റെ ഫൗസി ടീച്ചർ. ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ടീച്ചർ എന്റെ ആദ്യമായിട്ട് ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത്. അപ്പോ അവരാണെങ്കിലും ഇത്തരത്തില് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവര് ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യും. സാധാരണ നമുക്ക് ഇതുവരെയായിട്ടും ടീച്ചേഴ്സിന്റെ, ചില ടീച്ചേഴ്സ് ഒന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല സാർ. അപ്പോ നമുക്ക് നമ്മുടെ മുഖത്ത് നോക്കി ഇത്രയും വലിയൊരാൾ നമ്മുടെ മുഖത്ത് നോക്കുന്നത്. പക്ഷെ അന്ന് ഈ അധ്യാപകരാണെങ്കിൽ ആരാണെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കത്തോ അങ്ങനെ ഒന്നുമില്ല. അതായത് നമ്മളുള്ള ഞാനും കൊതിച്ചിട്ടുണ്ട് നമ്മുടെ മുഖത്ത് നോക്കിട്ട് മനസ്സിലായോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ മനസ്സിലായി എന്ന് പറയാം. അത് കാരണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മള് വെറുതെ പഠിച്ചു പോകുന്ന പിള്ളേര് എന്ന രീതിയിലായിരുന്നു. അപ്പൊ അവിടെയാണ് ഫൗസി ടീച്ചറെ പോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീച്ചർ ഞങ്ങളുടെ എന്റെ ഇടയിൽ ലൈഫിലേക്ക് വരുന്നത്. ടീച്ചർ സ്വാധീനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചർ ഇത്തരത്തില്, കാരണം ടീച്ചർക്ക് അറിയാം നമ്മുടെ ഒക്കെ ഫാമിലി ചുറ്റുപാട് എങ്ങനെയാണെന്ന്. നമ്മളേനെ ഒന്ന് കൈപ്പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇവരങ്ങ് പോകും എന്നുള്ള ഒരു സാധനം ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർ നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാനും. അപ്പൊ ടീച്ചറെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടെ മെനക്കെട്ട് പഠിച്ചു തുടങ്ങിയത്. മറ്റത് എനിക്ക് അങ്ങനെ സ്കൂളിൽ പോകണം, അങ്ങനെ പഠിക്കണം, എന്തെങ്കിലും ആവണം, അങ്ങനെ ഒന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണെങ്കിലും ടീച്ചറുടെ ക്ലാസ് ടെസ്റ്റിൽ ടീച്ചർ ഇതേപോലെ 45 എബോ മാർക്ക് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് മേടിക്കണം എന്നൊരു ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ എനിക്ക് പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് 42 ആയിരുന്നു മാർക്ക്. അപ്പൊ പക്ഷെ ടീച്ചർ ആ 45 എന്നുള്ളത് 40 ആക്കിയിട്ട് എനിക്കത് എന്നെ ഉൾപ്പെടുത്തണം എന്ന് ടീച്ചർ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതിൽ ഉൾപ്പെടണം എന്ന് ടീച്ചർ ആഗ്രഹിച്ച പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ടീച്ചറുടെ വീടാണെങ്കിൽ നമ്മുടെ അവിടെ സ്കൂളിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ടീച്ചർ നമുക്ക് അങ്ങനെ, ഇന്നിപ്പോൾ നമുക്ക് പൈസയ്ക്ക് ഇത്ര ചോക്ലേറ്റോ ഇഷ്ടംപോലെ ടേസ്റ്റൊക്കെ നമ്മൾ അതിന് ശേഷമൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ ടീച്ചറുടെ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് അറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ നോർമൽ ഫുഡ് എന്നല്ലാതെ ഒരു സദ്യവട്ടം സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വല്ല ആഘോഷങ്ങൾ വരണം, അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ കല്യാണങ്ങൾ വരണം, അല്ലാതെ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ടീച്ചർ ഇതേപോലെ നമ്മളോട് ഉച്ച സമയത്ത് വന്ന് പറയും ചൂലെടുക്കാൻ വായോ പറയും. അപ്പോൾ എന്നെയും വേറെ കുട്ടീനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകും. പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ടേബിളിൽ സ്പെഷ്യലായിട്ട് അവിയലോ എന്ത് മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാം, ഭയങ്കര കംഫർട്ട് സ്പേസിലിരുത്തി നമ്മൾ ഫുഡ് കഴിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ഒരു കൊട്ട എക്ലൈസിൻ്റെ മിഠായി ഉണ്ട്. എനിക്ക് ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായ കിട്ടും. അതിനുശേഷം നമ്മൾ എത്ര മിഠായി തിന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ടീച്ചർക്ക് ഒരിക്കലും നമ്മളെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ ടീച്ചർ കൺസിഡർ ചെയ്തതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്നിവിടെ ഞാൻ. നിങ്ങളുടെ ഈ തൃത്താല പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ പള്ളിക്കൂടങ്ങളിലൊക്കെ അന്ന് ഒരു ജാതി ചിന്ത സ്ട്രോങ് ആയിരുന്നു, കുട്ടികളൊക്കെ ഫീൽ ചെയ്യും. കാര്യം ഈ പൊതുവേ പള്ളിക്കൂടങ്ങളിൽ ജാതി ചിന്ത അസ്തമിച്ചിട്ട് കുറെ കാലമായി. അവിടെയൊക്കെ എങ്ങനെയാ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? സാർ, ജാതി ചിന്ത അവസാനിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സാർ. ഇത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ RLV സാറിന്റെ തന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രശ്നം നമ്മൾ എല്ലാരും കണ്ടതാണ്. അതിൽ ബിന്ദു ഒരു സ്റ്റാൻഡ് എടുത്തായിരുന്നു. അത് കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി, അതായത് ഒരാളുടെ നിറത്തിന്റെയോ ഒരാളുടെ ജാതിയുടെയോ ഒരു പ്രിവിലേജിനും പുറത്തല്ല ഒരു കലാരൂപം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യേണ്ടത്. അത്തരത്തില് അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സ്ത്രീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നേ അറിയത്തുള്ളൂ. അവരുടെ അറിവില്ലായ്മയാണ് അവരെ അത് മനസ്സിലാക്കാനെങ്കിലും ഇന്നത്തെ കാലത്ത് കുറെ പേരുണ്ട്. പക്ഷെ പണ്ട് ഇത് ഭയങ്കര നോർമൽ ആയിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ഇപ്പൊ സൗഹൃദങ്ങളിൽ പോലും ഒരു ജാതിയുടെ ഒരു സാധനം, കാരണം അറിയത്തില്ല കുട്ടികൾക്ക്. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവരെ വീട്ടിൽ നിന്ന് പറയുന്ന പല കാര്യങ്ങളും അവരായിട്ട് കൂട്ടുകൂടണ്ട, നീ ഈ ജാതിയിലുള്ളതല്ലേ, നിനക്ക് പഠിച്ചാ നിനക്ക് സുഖമായിട്ട് ജയിക്കാലോ, നിനക്ക് റിസർവേഷൻ ഉള്ളതല്ലേ. ഇതായിരിക്കും വിദ്യാഭ്യാസമുള്ള ഓരോ ദളിത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുള്ള ഒരു സാധനമാണ്. നിനക്ക് വെറുതെ പഠിച്ചാ പോരെ, നീ ജയിക്കും, നിനക്ക് റിസർവേഷൻ വെച്ച് ജോലിയും കിട്ടുന്നു. ഇതൊരു റിസർവേഷൻ ഒരു അവകാശം എന്ന് മനസ്സിലാക്കാൻ പോലും ഇവിടെ ഇത്രയും വിദ്യാഭ്യാസ സാക്ഷരത കേരളത്തിൽ പോലും പല ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല.